സാർ ഒരു സംശയം സാർ, പിന്നെ സാർ വേര് ചീയലിനെ പറ്റി സാർ പറഞ്ഞല്ലോ, വേര് ചീയൽ. അപ്പോ എനിക്ക് സാർ പറഞ്ഞ പോലെ രാവിലെ മുതല് ഒരു 4 മണി വരെ ആവുമ്പം വാടിയ പോലെ ഉണ്ടാവും. അപ്പൊ ഞാൻ വരിക്കും വെള്ളത്തിന്റെ കുറവ് കൊണ്ടാച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷെ വെള്ളം ഒഴിച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ചെടി നല്ല ഫ്രഷ് ആയിട്ട് കാണും. പിറ്റേ രാവിലെ നോക്കുമ്പോ അതുപോലെ വാടി നിൽക്കുന്നു. അപ്പൊ അത് വേര് ചീയല് തന്നെയാണോ? പകൽ സമയം വാടി നിൽക്കുക, വൈകുന്നേരം ആകുമ്പോ ഇലകളൊക്കെ ആക്റ്റീവ് ആയിട്ട് നിൽക്കും. ആ അതിപ്പോ ഞാനിപ്പോ ഒരു 10 തൈയാണ് വെച്ചത്, കോളിഫ്ലവർ 10, കാബേജ് 10. അപ്പൊ അതിലിപ്പോ ഒരു 2-3 എണ്ണം പിന്നെ എങ്ങനെയൊക്കെയോ പോയി, ബാക്കിയുള്ളത് ആവുന്നുണ്ട്. പക്ഷെ അതില് ഈ പ്രശ്നം വന്നു വേര് ചീയലിന്. കാബേജിനും 2 കാബേജിന് 1 കോളിഫ്ലവറിനാണ് വേര് ചീയല് വന്നിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് പോവാൻ വേണ്ടി? ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, ഒരൊറ്റ മാർഗം ശ്രദ്ധിച്ചാൽ മതി. മണ്ണിന്റെ കുളിപ്പ് ക്രമീകരിക്കുക, ഡോളോമൈറ്റ് ഇട്ട് 2 ആഴ്ച കഴിഞ്ഞ് കൃഷി തുടങ്ങുക. ട്രൈക്കോഡർമ ചേർത്ത് മണ്ണിൽ കൊടുക്കുക, ജൈവോഡോമൈറ്റ് ചേർത്ത് ട്രൈക്കോഡർമ മണ്ണിൽ കൊടുക്കുക. അതേ വേണ്ടു, ആ അതാണ് ഏറ്റവും അനുയോജ്യമായത്. മാസത്തിലൊരിക്കൽ ഒരു 2-ാമത്തെ വളം കൊടുക്കുമ്പോഴും ട്രൈക്കോഡർമ ചേർത്ത് കൊടുക്കണം. ട്രൈക്കോഡർമ വളമല്ല അതിന് തിരിക്കരുത്, ട്രൈക്കോഡർമ വളമല്ല, അതൊരു ജീവാണുമാണ്, കുമിനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ജീവാണുമാണ്. ജൈവവളം കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ട്രൈക്കോഡർമ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പറഞ്ഞത് പറഞ്ഞത് 40 ദിവസം കഴിയുമ്പോൾ നിർബന്ധമായിട്ടും ഹെഡ് വരും, അതുകൊണ്ട് തന്നെ ആ സമയത്ത് വളർച്ച കൂടും. അതുകൊണ്ട് ആദ്യത്തെ വളം കൊടുത്ത് 2-ാം മാസം തുടക്കം തന്നെ എന്ത് ചെയ്യണം, പറിച്ചു നട്ട് നെക്സ്റ്റ് തന്നെ വളവും കൊടുത്തേക്കണം 2-ാമത്തെ വളം. ഓക്കെ ഓക്കെ ഓക്കെ.